നമ്മളിന്ന് നോക്കാൻ പോകുന്ന സിനിമയാണ് ബാലയ്യ ഗാരുവിന്റെ ലയൺ. മറ്റു ബാലയ്യ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻട്രോ ആണ് ഗാരുവിന് ഈ സിനിമയിലുള്ളത്. നമുക്ക് ആദ്യം തന്നെ കഥയിലേക്ക് കടക്കാം. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഒരു ശവം എഴുന്നേറ്റിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ ഗാരു തന്നെയാണ്. നമ്മുടെ ഗാരു 18 മാസമായി കോമയിലാണ്. അതിനിടയ്ക്ക് ഗാരു ചെറുതായിട്ടും തട്ടിപ്പോയെന്ന് കരുതിയിട്ട് അവരെല്ലാം കൂടെ ഗാരുവിനെ മോർച്ചറിലാക്കും. അവിടെ നിന്ന് പോയി ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന നമ്മുടെ ഗാരു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗാരു കുറെ നാൾ കോമയിൽ കിടന്നുകൊണ്ട് തന്നെ ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ ഗാരു കിടക്കെ കിടന്നിട്ട് വാപ്പച്ചിയുടെ ലെഗസി, എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പൂർവ്വകാല അവരാധങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗാരുവിന്റെ ഡാഡിയും മമ്മിയും അങ്ങോട്ട് കടന്നു വരും. എന്നിട്ട് പറയും ഗാരുവിന്റെ പേര് ഗോഡ്സേ എന്നാണ്, ഗാരു ഒരു കമ്പനിയിലെ സിഇഒ ആണെന്നൊക്കെ പറയും. അങ്ങനെ ഗാരുവിന് ഇതൊന്നും പക്ഷേ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഗാരു ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോ. ഗാരു നേരെ ട്രെയിൻ കയറി ചെന്നൈയിലോട്ട് പോകും. ചെന്നൈയിലെ തിരുവോരങ്ങളിലൂടെ ഗാരു അമ്മയെ കണ്ടു അമ്മയെ കണ്ടു എന്ന് പറഞ്ഞ് അമ്മയെ തേടിയാലയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാരു റോഡിന്റെ സൈഡിൽ കൂടെ പോകുന്ന തൃശ്ശയെ കാണുന്ന. തൃശ്ശയെ കണ്ട ഉടനെ നീയാണ് എന്റെ മഹാലക്ഷ്മി, എന്റെ വീടിന്റെ മഹാലക്ഷ്മി എന്നൊക്കെ പറയും. തൃശ്ശ ബി ലൈക്ക്. അപ്പോഴത്തേക്കും ഗാരു പറഞ്ഞു നീ എന്റെ കാമുകിയാണ്, നീ എന്നെ മറന്നു എന്നൊക്കെ പറഞ്ഞ് ഗാരു ഒരു റൊമാന്റിക് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്ന് പറയും. റൊമാന്റിക് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് നമ്മൾ വിചാരിക്കും. മാവിക്കാരെ മാങ്ങ പറിക്കാൻ പോയ പുളിയുറമ്പ് കടിച്ചപ്പോൾ പ്രേമം വന്നതോ, അല്ലെങ്കിൽ പാദസരം മോഷ്ടിച്ചപ്പോൾ തല്ല് കിട്ടിയപ്പോൾ പ്രേമം വന്നോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷെ സംഭവം ഒന്നുമല്ല. ഫ്ലാഷ് ബാക്ക്. ഗാരു മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടമാകും. എന്റെ തിരിച്ചു കൊടുക്കില്ല. അത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും ഗാരു പറയും ഞാൻ പൈസ തിരിച്ചു തരണമെങ്കിൽ എന്റെ കൂടെ തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞ് ഗാരു കോർണർ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് തൃശ്ശയും കൂടി തിയേറ്ററിൽ പോകും. എന്നിട്ട് അവർ തിയേറ്റർ ചെന്നാൽ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെയൊക്കെ ഊ കഥയൊക്കെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെടും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗാരു മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് വലിഞ്ഞു കരിച്ചിലും. എന്നിട്ട് അവിടെയുള്ള ഒരു അച്ഛൻ അമ്മ എന്നൊക്കെ കയറി വിളിക്കും. അവർ പറയും ഈ മുതുക്കൻ ഞങ്ങളുടെ മകനൊന്നുമല്ല. അപ്പൊ ഗാരു പറയും അല്ല, ഞാൻ നിങ്ങളുടെ മകനാണ്. പണ്ട് ഞാൻ ചെയ്ത ചെറിയ തെറ്റിന് ശിക്ഷയെ തന്ന അരിവാൾ കൊണ്ട് വെട്ടിയ വെട്ടൊക്കെ എനിക്ക് ഇപ്പോഴും ബാക്കിലുണ്ട്. അങ്ങനെ അവിടെ ഒന്നൊരു തർക്കമോ അങ്ങനെ ആ പ്രശ്നം പോലീസ് സ്റ്റേഷനിലെത്തും. അപ്പോഴേക്കും ഗാരുവിന്റെ മുംബൈയിലുള്ള ഡാഡിയും മമ്മിയും വരും. എന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ മകനാണ്, ഇവൻ പണ്ട് മുംബൈയിലെ ഓണാഘോഷത്തിന് കണ്ണുകെട്ടി കലപിടിക്ക് പോയപ്പോൾ കലം പൊട്ടി തലയിൽ വീണ് ബോധം പോയതാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പോരാത്തിന് കിങ്ങിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുംബൈ, അവിടെ നിന്ന് അപ്പം കടിക്കാൻ ലെമൺ സ്പൂണിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി സർട്ടിഫിക്കറ്റും കാണിക്കും. പോരാത്തിന് ഗാരുവിന് ഒരു വൈഫ് ഉണ്ടെന്നും വീണ്ടും ഒരു മുമ്പ് ഫ്ലാഷ് ബാക്ക് സ്റ്റോർ പറയും. അതും തന്നെ ഞാൻ കാണിക്കുന്നില്ല. എന്നാൽ ഗാരു പറയും നിങ്ങളല്ല, ചെന്നൈയിലുള്ള ഇവരാണ് എന്റെ ഡാഡി മമ്മി എന്ന് പറയും. അങ്ങനെ അവസരം മുംബൈ വെൽറ്റും ചെന്നൈ വെൽറ്റും ചേർന്ന് ഗാരുവിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തും. ഗാരുവിന് വേണ്ടത് ഇത്തിരി മാതൃത്വ സ്നേഹവും അച്ഛന്റെ വത്സവും പിന്നെ നായകയുമായി. പക്ഷേ ഇതിൽ ഏത് ടീമിന് എടുത്തും ഗാരുവിന് ഇതെല്ലാം കിട്ടും. അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് മുംബൈ ബെൽറ്റ് ജയിക്കും. അങ്ങനെ ഗാരു അവരെ അംഗീകരിച്ച് ലെച്ചുപാട്ട് കഴിയുന്ന തൈരസാദം നിന്നിട്ട് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവരാധം കാണിച്ചില്ല. അതുകൊണ്ട് അവരുടെ മാപ്പ് പറയാൻ നമ്മൾ ചെന്നൈ ബെൽറ്റിനെ വീട്ടിലൂടെ ചെല്ലും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷമാകെ കലുഷിതമായിരിക്കും. അവിടെ സ്ത്രീകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഗാരുവിന് മനസ്സിലാവും. അമ്മയുടെ മുഖമൊക്കെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഗാരുവിന്റെ ഹൃദയം അലിഞ്ഞ് തകർന്നു നിൽക്കുന്ന സമയത്ത് എവിടെ നിന്ന് കുറെ ഗുണ്ടകളൊക്കെ വരും. ഗാരു അവരെല്ലാം ഇടിച്ച് പപ്പടമാക്കും. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ടെസ്റ്റ് വരുന്നത്. സത്യത്തിൽ ചെന്നൈ ഡാഡി മമ്മിയാണ് ഗാരുവിന്റെ ഒറിജിനൽ ഡാഡി മമ്മി. മറ്റത് ഫേക്ക് ആയിരുന്നു. ആ ഡി എൻ എ ടെസ്റ്റും ഫേക്കാണ്. ഇനി വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. ഫ്രണ്ട്സിൽ അരവിന്ദന്റെ ഹെയർ സ്റ്റൈലും കൊണ്ടിരിക്കുന്ന ഗാരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പുള്ളി ഒരു സിബിഐ ഓഫീസറാണ്. സിബിഐ ബോസ് ഗാരു. നമ്മുടെ പ്രകാശ് രാജൻ ഈ സിനിമയിലെ വില്ലൻ. നമ്മുടെ വില്ലനായ പ്രകാശ് രാജ് നിലവിലെ മന്ത്രിയെ കൊന്ന് പുള്ളി അങ്ങ് മന്ത്രിയാവും. എന്നിട്ട് അവനാണ് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് വരത്തുകയും ചെയ്യും. പക്ഷെ എന്നാൽ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ കേസ് സിബിഐയുടെ കയ്യിലെത്തും. ഈ കേസ് അന്വേഷിക്കാൻ സിബിഐ പ്രഗത്ഭരായ രണ്ട് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. എന്നാൽ അതിലൊരാൾ ബാസ്കറ്റ് കില്ലിംഗ് അന്വേഷിക്കാൻ പോയതുകൊണ്ട് തന്നെ ആ കേസ് നമ്മുടെ ഗാരുവിന്റെ കയ്യിലെത്തും. ഗാരു വന്ന ഉടനെ പ്രകാശ് രാജനെ കൊന്നതെന്നും കണ്ടെത്തും. ഗാരു ആ തെളിവുകളെല്ലാം ഒരു ഫയർ വാൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് സിബിഐയുടെ സെർവറിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. ഗാരുവിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ, മരിച്ചുപോയാലോ, ഈ കാര്യം സിബിഐയുടെ സെർവറിലെത്തും. ഈ തെളിവെല്ലാം എല്ലാവരുടെ കയ്യിലും എത്തും. അതുകൊണ്ട് തന്നെ ഗാരുവിനെ കൊന്നുകഴിഞ്ഞ പ്രശ്നമായതുകൊണ്ട് നമ്മുടെ പ്രകാശ് രാജ് ഗാരുവിനെ കോമയിലാക്കും. ഫ്ലാഷ് ബാക്കിന് ശേഷം പ്രസന്റിൽ ഇപ്പോൾ ഗാരു ആ ഫ്രണ്ട്സിൽ അരവിന്ദന്റെ പോലത്തെ വിഗ് എടുത്ത് മാറ്റി പഴയ വിഗ് എടുത്ത് വെച്ച് ആടിയും ഷേവ് ചെയ്തിട്ട് റിവഞ്ചിനിറങ്ങും. ഗാരു കോമയിലായ സമയത്ത് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതുകൊണ്ട് തന്നെ ഗാരു ഇപ്പോൾ സിബിഐയിലെ ഉദ്യോഗസ്ഥനല്ല. അപ്പോൾ ഈ തെളിവെല്ലാം പുറത്തുകൊണ്ടുവന്നെങ്കിൽ ഗാരു മരിക്കണം. ഗാരു മരിച്ച സെർവറിൽ അപ്ലോഡ് ആവും, അപ്പോഴത്തേക്കും തെളിവുകളെല്ലാം വെളിയിലാവും. ഗാരു നേരെ ബൈക്ക് എടുത്ത് ഒരു പാണ്ടിലോറി കടവയ്ക്ക് ഇറങ്ങും. പക്ഷെ നമ്മുടെ വില്ലന്മാർ ഗാരുവിന് ഒരു കണ്ടെയ്നർ അടച്ച് സേഫ് ആക്കി വയ്ക്കും. ഗാരു അതും പൊളിച്ച് പുറത്തുകയാണ്. എന്റെ നേരെ ട്രെയിനിന് തലവയ്ക്കാൻ പോകും. ഇത്രയും കാണുമ്പോഴത്തേക്കും കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ട്രെയിനും തലവെച്ചാൽ കൊള്ളാൻ തോന്നും. ഗാരു നേരെ ട്രെയിനിൽ ലക്ഷ്യമാക്കി ഓടുന്നു. ട്രെയിൻ വരുന്നു. ട്രെയിൻ ഗാരു, ട്രെയിൻ ഗാരു, ട്രെയിൻ ഗാരു. അങ്ങനെ അഞ്ചാറ് ഷോട്ട് അങ്ങാടിങ്ങനെ വെട്ടിച്ച് കാണിച്ച ശേഷം ട്രെയിൻ അടിക്കും. പക്ഷേ ഗാരു മരിക്കില്ല. ഗാരു രക്ഷപ്പെടും. പ്രകാശ് രാജിനെ കൊല്ലും. ശുഭം. പടം തീർന്നു.